ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോ എന്റെ കാറിനകത്ത് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ വളരെ പോസ്റ്റ് അടിച്ച് ഞാൻ എന്റെ കാറിനകത്ത് ഇരിക്കുകയാണ്. അമ്മയുടെ കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അശ്വിൻ ഡയറക്റ്റ് ആയിട്ട് വരും. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ടൊയോട്ടയുടെ ഷോറൂമിലേക്ക് പോകണം, ഇഞ്ചിക്കയിലുള്ളത്. അശ്വിന് കുറച്ച് വർക്ക് ഉള്ളതുകൊണ്ട് ഹീ സെഡ് പിക്ക് ചെയ്യണ്ട, ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം എന്നുള്ള പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലൈക്ക് അതുകൊണ്ട് പിക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഞാനും അമ്മയും കൂടെ ഡയറക്റ്റ് ആയിട്ട് പോവാം. അയാൾ അവിടെ വരും എന്നാണ് എന്റെ ഒരു വിശ്വാസം. 4 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ടെസ്റ്റ് ഡ്രൈവിന്റെ ദിവസമാണ്. സോ ഞാനും അശ്വിനും വി ആർ ഗെറ്റിംഗ് മാരിഡ് സൂൺ റൈറ്റ്. അപ്പൊ ആ ഒരു പ്ലാനിങ് ഉള്ളത് കൊണ്ട് വി തോട്ട് ഓഫ് ടേക്കിംഗ് എ ന്യൂ കാർ. എന്റെ ഇന്നോവ വിട്ട് ഞാൻ ഒരു കളിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇന്നോവ വെക്കുമ്പോൾ എനിക്ക് ബി എം ഡബ്ല്യൂ തന്നാൽ പോലും ഐ ഡോ വോണ്ട് ബി എം ഡബ്ല്യൂ ബിക്കോസ് ഐ മീൻ ലവ് വിത്ത് ഇന്നോവ. സോ ഞാൻ പുതിയൊരു കാർ തന്നെ എടുക്കാന്ന് വിചാരിച്ചു. ഇതുമായിട്ട് ബന്ധമുള്ള ഒരു കാർ എടുക്കാന്ന് തന്നെ വിചാരിച്ചു. സോ നമുക്ക് ഷോറൂമിൽ പോയതിനു ശേഷം ഏത് കാറാണ്, ഏത് കളറാണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കണം. ബിക്കോസ് എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ഉണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെടണം. ഐ എം ഗെസ്സിംഗ് ദറ്റ് ബി ലൈക് ദിസ് ഓൺലി. ഐ ഹാഡ് ഡൺ അതർ കാർ ഇൻ മൈൻഡ് ഫേസ്റ്റ്. പക്ഷെ ആ കാറിന്റെ സ്പേഷ്യസ് ഇഷ്യൂ ഒക്കെ റിവ്യൂസിൽ വായിച്ചിട്ട് ഐ ഹാഡ് എ സ്മോൾ ഇഷ്യൂ വിത്ത് ദാറ്റ്. അതുകൊണ്ട് ഐ തോട്ട് ഓഫ് ടേക്കിംഗ് ദ ബിഗർ കാർ. കുറച്ചുകൂടെ ക്യാഷ് കൂടും, ബട്ട് ഐ തോട്ട് ഓഫ് ടേക്കിംഗ് ദ ബിഗർ കാർ. അപ്പോ നമുക്ക് ഷോറൂമിൽ പോയതിനു ശേഷം കാണാം, അല്ലെങ്കിൽ അവിടെ എത്താറാകുമ്പോഴത്തേക്ക് അശ്വിനൊക്കെ വരില്ല. അശ്വിനൊക്കെ വന്നതിന് ശേഷം അൽഷോ എവിടി. ഇപ്പൊ അമ്മ വരും. അമ്മ വന്നതിന് ശേഷം അമ്മയെ വല്ല തിരക്കിനിടയിലാണെന്ന് അറിയണം. അതുകൊണ്ട് ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം, അതായിരിക്കും നല്ലത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വ്ളോഗ്. സോ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ ഷോറൂം എത്താറായി. ഇപ്പൊ ഞാൻ എന്റെ കാർ മാറി, ഞാൻ ഇപ്പൊ എന്റെ കാറില്ല ഇന്നോവ കാറിന്ന് ഇറങ്ങി ഞാൻ ഇവിടെ ഐറ്റനിലോട്ട് കയറി. അപ്പൊ നമുക്കിവിടെ റോഡ് നല്ല രീതിക്ക് തിരക്കുണ്ട്. ലൈക്ക് നല്ല ഹോണടി, ബാക്കിൽ ഒരു ആംബുലൻസും ഒക്കെ ഉണ്ട്, ഫുള്ള് തിരക്ക് റോഡ്. നമ്മൾ ആക്ച്വലി കുറച്ചുകൂടെ തിരക്കില്ലാതെ കുറെ കൂടെ നേരത്തെ എത്താൻ പറ്റും. ഇതിപ്പോ കംപ്ലീറ്റ് റോഡ് ട്രാഫിക്കാണ്. പിന്നെ പതുക്കെ ആക്ച്വലി ഓഫീസ് ടൈം പോലും ആയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ എന്ന് മനസ്സിലായി, എന്താ ഇത്രയും ട്രാഫിക് എന്ന് മനസ്സിലാവുന്നില്ല. സാധാരണ ഒരു 1 hour കൂടെ കഴിഞ്ഞായിരുന്നു ഓഫീസ് ടൈം. അപ്പം നമുക്ക് നോക്കാം, പതുക്കെ 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 അവിടെ എത്തണം. അശ്വിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് വർക്ക് ഉണ്ടോയെന്ന് അയാൾ പറഞ്ഞു. ഒരു കോളറാണ്. അപ്പം അത് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു 4 hours എത്താം എന്നുള്ള പോലെ പറഞ്ഞു. ലെറ്റ്സ് ജസ്റ്റ് സീ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതിന് മുന്നേ ഇവിടെ ഒരു ഫ്ലാറ്റ് റെൻ്റ് ഔട്ട് ചെയ്യുന്ന അവിടെ പോയി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇൻറ്റീരിയർ വർക്കിൻ്റെ ഒരു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, സുബിൻ. സോ അയാൾക്ക് ബാംഗ്ലൂരിലാണ് ബിസിനസ്സൊക്കെ ഉള്ളത് അവർക്ക്. അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ വൈഫ് എല്ലാം അവർ രണ്ടുപേരും കൂടെ ചേർന്നാ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇതിന് പോകാൻ പറ്റുള്ളൂ. ഇല്ലാതെ ആക്ച്വലി ഇത് രാവിലെയായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. രാവിലെ ഞാൻ സത്യം പറഞ്ഞ കുറെ നാളായിട്ട് ജിമ്മിൽ നിന്ന് മുങ്ങി നടക്കുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ജിമ്മിൽ പോകാനുള്ള പ്ലാനും ഉണ്ടായിരുന്നു, പക്ഷെ അതും പോകാൻ പറ്റിയില്ല. സോ ഓക്കെ, അപ്പോൾ ഇനി ഷോറൂം എത്തിയതിന് ശേഷം കാണാം. സോ നമ്മൾ ടൊയോട്ട ഷോറൂം എത്തി. മറ്റേ നീക്കി ഇടാം അങ്ങോട്ടെന്നൊക്കെ, ഇവിടെയൊന്നും ഇടാൻ പറ്റൂല എൻട്രൻസില്. ഫോർച്യൂണർ ഫോർച്യൂണർ കിട്ടില്ല കാറ്. ഭയങ്കര ഹൈ റൈഡർ. നമ്മൾ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിൻ ഇതുവരെ എത്തിയിട്ടില്ല. അമ്മതേ അവിടെയുള്ള റെസ്പെക്റ്റീവ് ആൾക്കാരെയൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നു. എത്തി 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 ആളെത്തി ആളെത്തി. ഹലോ, ഇങ്ങോട്ട് കാണി, വെളിച്ചത്ത് കിട്ടുന്നില്ല. അങ്ങോട്ട് തിരിഞ്ഞേക്ക അങ്ങോട്ട്. നൈസ് നൈസ്. വാ എന്റെ കണ്ടക്ടറാണ് ആള്, എന്റെ കിളി. ഞാനാണ് ഫസ്റ്റ് ഡ്രൈവർ. പച്ച ഡ്രസ് പോട്ട് കിളി കിളി. അതല്ലേ നമ്മൾ ഇന്നലെ കണ്ടേ. പിന്നെ വില കൂടും, കൊടുത്ത് വാങ്ങിക്കുമ്പോ കൂടുതൽ ആള് വേണ്ടേ? മനസ്സ് പറഞ്ഞ് മാറ്റാൻ നോക്കി. ഇത് ടാക്സി പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ കേക്കില്ല. എനിക്ക് ടാക്സി മതി, ഞാൻ ടാക്സി ഡ്രൈവർ ആയിക്കോളും. എങ്ങനെയുണ്ട് പറ? വണ്ടി വേറെ കളറ്. ഇഷ്ടപ്പെട്ടായ വണ്ടി? ഇതിപ്പം ഒരു തീരുമാനത്തില്. ഈ കളറാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഐ ഡിഡ്ന്റ് വാണ്ട് ദിസ് കളർ. ഐ വോണ്ടഡ് ലൈക്ക് ഐ ഹാഡ് ബ്ലാക്ക് ഇൻ മൈൻഡ്. പക്ഷേ അതിനൊക്കെ ബുക്കിംഗ് ടൈം ടേക്ക് മോർ ദാൻ 3 months. വെഡിങ് ഇസ് ഇൻ 2 months. 2 months 3 months. യാ, ഇപ്പൊ എന്ത് ചെയ്യാനാണ് പ്ലാൻ? ഐ വോണ്ടഡ് ഇറ്റ്. ഐ ഡോ നോ ലൈക്ക് ക്യാൻ വി ടേക്ക് ദിസ് ഇൻ ഗുഡ് ബ്ലാക്ക് പെയിന്റ്? നോ.
എനിക്ക് ബ്ലാക്ക് കിട്ടി എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് അതിന് ഒരു ഡിസ്കൗണ്ട് അതൊക്കെ എങ്ങനെയാ അതാണ്, അത് ഭയങ്കര റേറ്റാ. പക്ഷെ ആ വിലക്കുള്ളതാ വണ്ടിക്കുണ്ട്, ആ വണ്ടിയുടെ ഫ്രണ്ട് അല്ലെങ്കിൽ. സോ നമ്മള് ഇച്ചിരി ഇങ്ങോട്ട് വന്നു, അപ്പൊ സംഭവം ഇവിടെ കഴക്കൂട്ടം സൈഡിലായിട്ട് ഒരു കാർ വന്ന് കിടപ്പുണ്ട്, വിച്ച് ഇസ് ദ കളർ ദാറ്റ് ഐ റിക്വസ്റ്റഡ്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ലൈക്ക് ദാറ്റ് കളർ, ഐ പേഴ്സണലി ലവ് ദാറ്റ് കളർ. ഐ ഡോണ്ട് നോ അശ്വിന് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നേരത്തെ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. യാ ഓക്കെ, കാരണം ബ്ലാക്ക് ആയിരുന്നു ഫസ്റ്റ് എന്റെ മൈൻഡിൽ. ഫോട്ടോ കാണുമ്പോ എനിക്ക് ഓക്കെ ഓക്കെ, മീൻസ് അത്രയ്ക്ക് ഇംപ്രസ് ആയില്ല എനിക്ക്. ബ്ലാക്ക് ആണ് മെയിൻ ഒരു സംഭവം, ബട്ട് ദി തിങ് ഈസ് ബ്ലാക്ക് എന്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഉള്ള എല്ലാ വണ്ടിയും ബ്ലാക്ക് ആണ്. അപ്പൊ ഐ വോണ്ട് ടു പുട്ട് സംതിങ് ഡിഫറെന്റ്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. കാരണം ഇല്ലെങ്കിൽ എൻ്റെ ഈ ഇന്നോവ പോലെ തന്നെ വേറൊരു വണ്ടി ഞാൻ എടുത്ത പോലെ ഇരിക്കും. സോ ഐ വോണ്ടഡ് ടു ഗോ ഫോർ സംതിങ് ഡിഫറെൻറ്റ്, അതുകൊണ്ടാണ് ഞാൻ ഈ കളർ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ ഇതിൻ്റെ സെയിം കാർ ഇവിടെ ഉണ്ട്, പക്ഷേ വേറെ കളറാണ്. അപ്പോൾ അതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഉള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് കഴക്കൂട്ടിൽ നിന്ന് മറ്റേ കാറ് കൊണ്ടുവരാം എന്നൊക്കെ പറയാൻ തോന്നുമായിരുന്നു, അണ്ടർസ്റ്റാൻഡ് പോയിട്ട് വേ. അപ്പോൾ നമുക്ക് പാക്കല, അപ്പം നമുക്ക് പോയി നോക്കാം. ശരി, അതേപോലത്തെ വേറൊരു വണ്ടിയുണ്ട്, അത് നോക്കാനായിട്ടാണ് പോകുന്നേ. ഇതിന്റെ സെയിം ബ്രോൺസ് ആയിരിക്കും അല്ലേ? ആ ബാക്ക് ഈ സീറ്റ്. യാ ദിസ് ഈസ് എക്സാക്ട്ലി ലൈക്ക് എന്റെ ഇന്നോവ കാർ പോലെ, വെരി സ്പേഷ്യസ് ആൻഡ് ഇറ്റ്സ് നൈസ്. ഇതിന് ബാക്ക് ക്യാം ഒക്കെ ഉണ്ട്, കണ്ടു, അത് കണ്ടു, സ്ക്രീൻ കണ്ടു. ഇനി ഗുഡ് ബാക്ക് ക്യാം ഉണ്ട് അശ്വിൻ. ഇത് നല്ലതല്ലേ? ഏറ്റവും അതെ, എന്റെ ഒരു പെട്ടി മാത്രം കയറ്റാനാണ് ഒരു വണ്ടിയിലും പറ്റാത്തത്. ആ സീറ്റ് നമുക്ക് ഫോൾഡബിളാ, എന്റെ ഇന്നോവയിൽ ഫോൾഡ് ചെയ്താ വെച്ചേക്കുന്നത്. എയ്റ്റ് സീറ്റർ, ഇറ്റ്സ് ഗുഡ് നോ. നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും ഒരു ട്രിപ്പ് വരെ പോവാം. അതാ ഞാനിപ്പോ പറഞ്ഞേ, ഫോണിലേക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ നേരിട്ട് കാണണം. എനിക്ക് എനിക്ക് ഇഷ്ടമായി കളർ. എനിക്ക് ബ്ലാക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. സോ നമ്മുടെ ആ ഉദ്ദേശം മോഡൽ ഇന്നിവിടെ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് നടന്നില്ല, കുറച്ച് പാളിപ്പോയി. അപ്പൊ അടുത്തൊരു ദിവസം ഇത് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് വിളിക്കാന്ന് പറഞ്ഞു, ഞാൻ ചോദിച്ച ബുക്ക് ചെയ്ത കാറും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഇതിന്റെ ഒരു ഹാഫ് ആയിട്ട് ഞാൻ കാണിക്കുക, ഇന്ന് ഇതിന്റെ ഒരു അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് ക്ലിയർ ഔട്ട് ചെയ്യാണ്. സോ വിൽ സി ഓൺ ദ നെക്സ്റ്റ് ഡേ. അമ്മ രജനീകാന്തിനെ കണ്ടെന്ന് പറഞ്ഞു തൊട്ട് ഇവിടെ ഒരാൾ മരിച്ചിരിക്കും. ഒരു പ്രാവശ്യം ദൂരെന്ന് കണ്ടാലും മതിയല്ലോ എനിക്ക്. നിങ്ങൾ എന്റെ ദൈവമാണെന്നൊന്ന് പറയണം, അത്രേ ഉള്ളല്ലേ. ഒരു പ്രാവശ്യം എങ്കിലല്ലേ മരിക്കുന്നതിന് മുന്നേ. എനിക്ക് അമിതാഭ് ബച്ചനെ കാണണം, ഞാൻ അതിനാണ് വെയിറ്റ്. എനിക്ക് ഞാൻ അത്തരത്തെ പറഞ്ഞില്ല, അമ്മയ്ക്ക് അമിതാഭ് ബച്ചനെ കാണണം. എനിക്ക് അമിതാഭ് ബച്ചനാണ് എനിക്ക് ഭയങ്കര. വീടിന്റെ വെളിയിൽ നിന്നെങ്കിലും, കാരണം എനിക്ക് ആ കൽക്കി സിനിമയോട് കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അമിതാഭ് ബച്ചൻ, അമിതാഭ് ബച്ചനെ കാരണം ആ സിനിമ ഓടിയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഐ ലവ് അമിതാഭ് ബച്ചൻ എന്ന മൂവി. അതിന് തലേവർ ഇല്ലല്ലോ ആ പടത്തിനകത്ത്. തനിക്ക് കമലഹാസനെ കാണണ്ടേ? റിയലി നോട്ട് അമിതാഭ് ബച്ചൻ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് പറ്റില്ല, ഈ ഒരു വീക്ക് ടെസ്റ്റ് ഡ്രൈവ് പറ്റും, ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. സോ വി ആർ ഗോയിങ്. ഞാനും അശ്വിനും കൂടെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ഫുഡൊക്കെ കഴിക്കാനൊരു പ്ലാനുണ്ട്, കുഴിമന്തിയൊക്കെ. അപ്പോൾ കുഴിമന്തി മേടിച്ചിട്ട് ശേഷം കാണാം ഇവിടെ ഇവർ എന്തോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ സോ ഇന്നാണ് ഞാൻ കാറെടുക്കാൻ പോകുന്നത്. അന്ന് എൻ്റെ ആ ഒരു വ്ളോഗിൻ്റെ ബിറ്റ് വരെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അന്ന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനും പോകാൻ പറ്റില്ല, ഒന്നും പറ്റില്ല, ഫുൾ നമ്മളും ഫുൾ തിരക്കായി പോയി, നമുക്കും അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം എല്ലാം റെഡിയായി, വെഡിങ്ങും അടുത്ത് വരുന്നുണ്ട്, നമ്മൾ ഇന്നിപ്പോൾ കാറെടുക്കാൻ പോകണം. അപ്പോൾ അച്ഛൻ, ഞാൻ, അമ്മ, ഹജമാമനാണ് പോകുന്നത്. അമ്മ ദീപ്പോ ഒന്ന് കാറിലോട്ട് കയറും, അച്ഛൻ
ഓൾറെഡി ഉണ്ട്. അച്ഛാ ഹായ്. ധാരാളം കാർ കണ്ടു വളർന്ന ഒരാളാണ് ഹാജ. ഞാനൊക്കെ ആദ്യം ഓടിക്കുന്ന ഹാജയുടെ കാറാണ്. അതുകൊണ്ട് ഭയങ്കര ലക്കി ഹാൻഡ്സ് ആണ് ഹാജ. സോ നമുക്ക് ഹാജയുടെ വീട്ടിലോട്ട് പോവാം. നമ്മൾ ഹാജമ്മമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. ഹാജമ്മമ്മ വന്നിട്ട് നമുക്ക് കാണാം അല്ലേ. അന്ന് ഞാൻ നാഗർകോവിൽ പോയപ്പോഴും അശ്വിൻ്റെ ഫാമിലി വീട്ടിൽ വന്ന ദിവസവും എൻ്റെ ഫാമിലി അശ്വിൻ്റെ വീട്ടിൽ പോയ ദിവസവും ഇപ്പോഴേ ഞാൻ കാർ എടുക്കാൻ പോകുന്നു. ഫുൾ ടൈം വെയിലായിട്ടിരുന്നിട്ട് ഇങ്ങനെ കോരി ഒഴിക്കുന്ന പോലത്തെ മഴ. നല്ല നല്ല ദിവസങ്ങൾ ഇതുപോലെ മഴ പെയ്യുന്ന പറയുന്നത് ഐശ്വര്യം. നല്ല പോലത്തെ മഴ പെയ്യുന്നുണ്ട്. ഹൽദി സെറിമണിയുടെ അവിടെ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ. എല്ലാവരും വെള്ളം കോരി. പക്ഷെ അവിടെ മാത്രം വെള്ളം വന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിന്റെ അവിടെ നിന്ന് റോഡ് ഇറങ്ങി നമ്മളിനി നേരെ ഹാജമ്മമ്മന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഹാജമ്മമ്മന്റെ വീടെത്തി. അച്ഛൻ ഹാജമ്മമ്മനെ വിളിക്കാൻ പോകുന്നു. അമ്മ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണ്. ആ ഹാജിക്ക നമ്മളുടെ വെളിയിലുണ്ടേ. ഓക്കെ ഓക്കെ. രണ്ടുപേരും വെയിലത്ത് കൊള്ളാതെ വെളുത്ത് കൊടുത്തിരിപ്പുണ്ട്. അത് കൊടുത്തായിരിക്കണം. നമ്മളിത് ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. എന്റെ വണ്ടി പെട്ടെന്ന് നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. എനിക്ക് വിഷമമാവുന്നു. വേർ ഇസ് മൈ കാർ. ആ അതെ അവിടെ അതെ അവിടെ ആ റെഡ് ഇട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അടിപൊളി ജോബിൻ എവിടെയമ്മ? ജോബ് ജോബിനാണ് ഇന്നത്തെ വീഡിയോഗ്രാഫർ. ഇതാണോ? ഫോട്ടോ ആണോ? അതിൻ്റെ ഒരു സൈസേ അത് കൊള്ളാം. ആക്ച്വലി ഈ ഒരു അളവിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആപ്പിൾ ഫിസ് ഇതിനേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ എന്താ ഹാപ്പി ഫിസിൽ ഗ്യാസ് ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിന്റെ ഫിസ് ലഭിക്കുന്നത് അതാണ് പൊട്ടിച്ചപ്പോ ഫിസ് എന്നൊരു സംഭവം. എങ്ങനെയെങ്കിലും രണ്ട് കിലോ പൊട്ടാൻ നോക്കിയാൽ നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ഉള്ള വഴി
കുറച്ച് പേക്കറെ എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ. ആരും മാറില്ല. So wishing you all the best. Thank you. Thank you. എല്ലാരും ഇവിടെ നോക്കണേ സർ, എല്ലാരും അടുത്തോട്ട് എല്ലാരും ഇവിടെ നോക്കണേ. അത് ഓട്ടോമാറ്റിക്, അത് എടുത്ത് നമ്മൾ ഇടണോ അല്ലേ? അത് ഓട്ടോമാറ്റിക് ഓൺ ആവുമോ? എത്ര മണിക്കൂർ? എത്ര മണിക്കൂറാ? അപ്പൊ നമ്മള് ഫുള്ളായി കഴിഞ്ഞാൽ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യം മുതൽ കേട്ടില്ല വരുവാരി ഇറങ്ങിയില്ല, ഇവിടെ നിന്ന് ഇറങ്ങിയില്ല.
നമ്മള് കാറിൽ അഞ്ചുപേരുണ്ടായിരുന്നു. മറ്റേ ഹാജ അപ്പ ഹാജ സാറും അങ്ങനെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനുണ്ടായിരുന്നു. ഇറക്കിയവരുടെ ലിസ്റ്റിൽ ദിയാ കൃഷ്ണനെ കിടക്കുന്നു. നമുക്ക് രജിയാണ് ഹെൽപ്പ് ചെയ്തതന്നെ. ഇഷ്ടപ്പെട്ടോ കാറ്? നൈസ് അല്ലേ? അമ്മയ്ക്കാ കാർ ഇഷ്ടപ്പെട്ടോ? നൈസ് അല്ലേ? ഹാജമാവന് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ എന്റത് ഞാൻ ഫ്ലാറ്റിൽ കൊണ്ടിടാം. ആ ഫ്ലാറ്റിൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ടല്ലേ, 3B. ഓക്കെ, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്. ഓക്കെ, സോ ഞാൻ ഇതിന് ശേഷം ഞാനും അമ്മയും അച്ഛനുമായിട്ട് ഓബൈ താമരയെ പോകുന്നുണ്ട്. അത് സീക്രട്ട് ആണോ അത് പറയണോ? പറയാലോ. ഐ ആം ഗോയിങ് ടു മീറ്റ് ദ മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ അല്ലേ, രാജ്നാഥ് സിംഗ്. യാ, ഹീസ് വെരി ക്ലോസ് ടു അച്ഛൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെഡിങ് ഒക്കെ വരുന്നത് കൊണ്ടൊന്ന് മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. നമുക്ക് പെട്ടെന്ന് എത്താൻ ടൈമായി. അപ്പോൾ ഇത് നമ്മുടെ കാറിലൊരു മാറ്റ് ഇടാനുണ്ടായിരുന്നു, അപ്പോൾ അതിട്ടോണ്ടിരിക്കുക. അത് ഞാൻ മുമ്പ് പറയാൻ വിട്ടുപോയി. അപ്പോൾ അതിട്ടോണ്ടിരിക്കുക. എടുത്തിട്ട് അശ്വിൻ സ്കൂട്ടറിൽ, അശ്വിൻ്റെ സ്കൂട്ടറിലാണ് വന്നത്. അപ്പോൾ അശ്വിൻ ഇവിടെ നേരെ, അശ്വിൻ ഇവിടെ നേരെ വീട്ടിൽ പോകും. അതായത് വീട് ഇവിടെ നിന്ന് ഒരു തൊട്ടപ്പുറത്താണ്. ഹിൽ ഗോ ഹോം. ഞാനും അമ്മയും നേരെ കാറിൽ കയറി നമ്മൾ ഓബൈ താമരയെ പോവാണ്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു ഓൾ സൂൺ ഫോർ മോർ എക്സൈറ്റിംഗ് വെഡിങ് വ്ളോഗ്സ്. ടിൽ ദെൻ, ബൈ. അശ്വിൻ ബൈ. അമ്മ ബൈ. രജി കൂടി ബൈ. പേരൊക്കെ കോൺടാക്ട് രജി.